Hello. Hi, we are back. So we welcome you. This is BB Cafe Corp presented by Asian Paints Ultima Protect. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ടാസ്കിങ് എന്ന് പറയുന്നത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ആ ഒരു പഴഞ്ചൊല്ലിനെ ബേസ് ചെയ്തിട്ട് അവിടെയുള്ള നല്ല ചങ്ങാതിമാരെ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ ഏറ്റവും നല്ല കണ്ണാടി ഇവിടുത്തെ ആരാണ്? മണിക്കുട്ടൻ ചേട്ടൻ സൂര്യയെ പറഞ്ഞു, സൂര്യ മണിക്കുട്ടൻ ചേട്ടനെ പറഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ സജ്ന ഫിറോസ് അവരെ തന്നെയാണ്. പിന്നെ എനിക്കൊന്ന് ഡിംപിൾ മണിക്കുട്ടനെ പറഞ്ഞു, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു പഴയ സ്നേഹം. രമ്യ ഡിംപിളിനെ പറഞ്ഞു, അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പിന്നെ അതിനുശേഷം കണ്ടത് പറഞ്ഞാല് അവിടെ ഇങ്ങനെ കിച്ചന്റെ സൈഡിൽ ഇങ്ങനെ പോളിഫിറോസ് ഇങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ തപ്പി തപ്പി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഋതു വന്നിട്ട് അല്ലേ, എനിക്കൊന്ന് ഷൂട്ടിനെ പറ്റി അറിയാതെ ഷൂട്ട് ഒന്നൊരു വേർഡ് പറഞ്ഞു. ഞാൻ വീട്ടില് ചായ കുടിക്കാറില്ല, പക്ഷെ ഷൂട്ടിനൊക്കെ പോകുമ്പോഴാണ് ചായ കുടിക്കാറ്. ഒരു സൈഡിൽ ഞാൻ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഷൂട്ട് എന്ന് പറഞ്ഞാൽ പല കൈൻഡ് ഓഫ് ഷൂട്ട് ഉണ്ട്. അതായത് എന്താ പറയാ, ആഡ് ഷൂട്ട് ഉണ്ട്, മോഡലിംഗ് ഷൂട്ട് ഉണ്ട്, പ്രൊഡക്ഷന്റെ ഷൂട്ട് ഉണ്ട്, ഫോട്ടോ ഷൂട്ട് ഉണ്ട്, എന്തോ ഇതുണ്ട്. നീ സിനിമയിൽ വന്നോ ഷൂട്ട്? പലതരം ഷൂട്ടിംഗ് ഉണ്ട്. ഈ ഷൂട്ടിംഗ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഋതു ആദ്യമൊക്കെ കുറച്ച് തമാശ രീതിയിൽ പോയാലും പിന്നെ ഋതുവിന് അത് ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. അതേ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇന്നലെ സൂര്യ സംസാരിക്കുന്നത്. ലൈക്ക് ഋതുവിനെ സപ്പോർട്ട് ചെയ്ത് സൂര്യ ആദ്യം സംസാരിച്ചു തുടങ്ങി, ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നീ ഇപ്പോഴെങ്കിലും ഒന്ന് സംസാരിച്ചല്ലോ ഇടയ്ക്കിടയ്ക്ക് പുള്ളി പറയുന്നുണ്ട്, നീ ക്യാരക്ടർ പിടിക്കുന്നില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ക്യാരക്ടർ വിട്ടു പോകുന്നുണ്ട്, നിന്റെ ക്യാരക്ടർ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെ അയ്യോ മറ്റേ ശരിക്കുള്ള സൂര്യ പറഞ്ഞോണ്ട് മാറ്റി പിടിച്ചോ മാറ്റി പിടിച്ചു. പിന്നെ അതിനുശേഷം കണ്ടു റംസാൻ ഇങ്ങനെ പതുക്കെ ഋതുവിന്റെ അടുത്ത് വന്നിട്ട് എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും പ്രശ്നം? നമ്മൾ പൊതുവെ കാണാത്തൊരു സീനാണ്. എന്നാ ഇതിനു മുമ്പ് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോ റംസാൻ ചുറ്റും ഇങ്ങനെ ഒരു വണ്ടിനെ പോലെ ഇങ്ങനെ കറങ്ങി കിടപ്പുണ്ടായിരുന്നു, ഇടപെടണോ വേണ്ടയോ, ഇടപെടുന്നില്ല എന്നൊക്കെ വളരെ ക്ലാരിറ്റി ഇല്ല അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടാസ്ക്, വീക്ക്ലി ടാസ്ക് ആണ് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇത്തവണത്തെ സീസൺ 3-നെ സീസൺ ഓഫ് ഡ്രീമേഴ്സ്. നമുക്കിട ആദ്യത്തെ സിനിമയുടെ പേരായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ടാസ്കിന്റെ പേര്. യെസ്, അപ്പൊ സീസൺ ഓഫ് ഡ്രീമേഴ്സിന് വേണ്ടി വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നൊരു ടാസ്ക് ആണ്. അതായത് എല്ലാവരും അവരവരുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യുക, അതിനനുസരിച്ച് ബാക്കിയുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന കോയിൻസ് ആ പോയിന്റ്സ് ആയിട്ട് അവർക്ക് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ബസർ വരുന്നുണ്ട്, ആദ്യം തന്നെ ക്യാപ്റ്റൻ ആയ മണിക്കുട്ടൻ ചേട്ടനാണ് ഓക്കെ ശരി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ബസർ ഒരു ഒരു ലളിതഗാനം തുടങ്ങുന്നു. ലളിതഗാനം കഴിഞ്ഞിട്ട് പിന്നെ കാണാമരത്തിന്റെ ഒരു മധുര ഗ്രാമക്കിന് അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യുന്നു. പിന്നെ അതിനുശേഷമാണ് ഇങ്ങനെ ഓരോരുത്തർ കോയിൻസ് ഇങ്ങനെ കൊടുക്കണോ വേണ്ടേന്നൊക്കെ ഒരു ഇതുണ്ട്. ഇവർക്ക് ഒരു ക്ലാരിറ്റി ഓരോ ബഞ്ച് ഓഫ് കോയിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും 5 പോയിന്റ് 10 പോയിന്റ് ഒക്കെ വെച്ചിടുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ കോയിൻസ് നിങ്ങൾക്ക് പേഴ്സണലി എടുക്കാൻ പറ്റുന്നതല്ല, മാക്സിമം എത്ര കൊടുക്കണോ അത് ഇപ്പൊ കൊടുക്കണം, പിന്നെ ഒരു ചാൻസ് നിങ്ങൾക്കില്ല മണിക്കുട്ടന് കൊടുക്കാൻ. പിന്നെ അതിനുശേഷമുള്ള അഡോണിയുടെ പെർഫോമൻസ്, അതൊരു മോണോ ആക്ട് ആയിരുന്നു അഡോണി ചെയ്തത്, ഒരു നല്ലൊരു നൈസ് ആക്ട് ആയിരുന്നു. ഒരുപാട് എല്ലാവരും നല്ല രീതിയിൽ കോയിൻസ് ഒക്കെ കൊടുക്കുന്നു. യെസ്, ഇതിൽ രസകരമായ വേറൊരു സംഭവം എന്ന് വെച്ചാൽ അതാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം. പോളിഫിറോസ് ഒരു സൈഡ് ഇരിക്കുന്നു, ഒരു ഫ്രെയിമിൽ സായി നിൽക്കുന്നു, സായി പോളിഫിറോസിനെ വെച്ചിട്ട് കുറച്ച് ഉപദേശം, കുറച്ച് ചെറിയ ചെറിയ ഉപദേശങ്ങൾ. അതായത് പോളിഫിറോസ് ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ തോന്നുന്നുണ്ട്, അതൊന്ന് നോക്കണം. എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ ഞാൻ കാണുന്ന സമയങ്ങളിൽ ഞാൻ പോളിഫിറോസിനെ ഹെൽപ്പ് ചെയ്തുതരാം, ഹെൽപ്പ് ചെയ്തു. ചേട്ടന്റെ തഗ്ഗൊക്കെ ഭയങ്കര സൂപ്പറാണ്, അതിൽ തന്നെ പിടിച്ചു നിന്നാ മതി, ഇതാര് പറയണത്. പിന്നെ ഋതു ഇന്നലെ കണ്ടത് ഋതു നേരെ ബിഗ് ബോസിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ബിഗ് ബോസ് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, കാര്യം അത് ബിഗ് ബോസ് അല്ലേ തീരുമാനിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട ഒരു നടപടി ബിഗ് ബോസ് എടുക്കണം ഉറപ്പായിട്ട്. അതിൽ പോളിഫിറോസ് ആണോ ഞാൻ ഇവിടെ നിൽക്കണ വേണ്ടി തീരുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് മൊത്തത്തില്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ട ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 പേരുടെ പെർഫോമൻസ് ആണ്. റംസാൻ നമ്മൾ ആസ് യൂഷ്വൽ എക്സ്പെക്ട് ചെയ്തത് ഡാൻസ് ആണ്, ഡാൻസ് തന്നെയായിരുന്നു. ഡിംപിൾ ആണെങ്കിൽ ഡിംപിൾ ഫുൾ ഒരു ഫാഷൻ ഷോയ്ക്ക് റാംപ് ബാക്ക് ഒക്കെ ചെയ്ത ഫ്രെയിമിന്റെ സൈഡിലൊക്കെ പോയിട്ട് ഡിംപിൾ ഇങ്ങനെ പോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ഒരു ആറ്റയിൽ തന്നെയാണ് സജ്ന ഫിറോസ്, അല്ലെങ്കിൽ സജ്നയുടെ ഒരു പെർഫോമൻസ് എനിക്ക് ഒരു ഇമോഷണൽ കണ്ടന്റ് എവിടെ ഉള്ള പോലെ അല്ലേ സാധനമാണ് തോന്നുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് പ്രസന്റ്സ് ടാലന്റ് ഷോ സീസൺ 3 ഷോ ടു വിച്ച് ഏപ്രിൽ
April 16th വരെ നമ്മൾ ഈ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. കറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ വോട്ട് ചെയ്യാനുള്ള ഫോമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കും. ഹോട്ട്സ്റ്റാറിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാതിന് ശേഷം ബിഗ് ബോസിന്റെ മലയാളം സീസൺ 3 പേജിൽ പോകുക. അതിനകത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മാക്സിമം വോട്ട് കൊടുക്കുക. യെസ്, അപ്പൊ ഇന്ന് നമ്മുടെ 9:30 എപ്പിസോഡ് കാണുക. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പ്ലസ് ഉണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടി 10 PM ആണ് നമ്മുടെ ടൈം വരുന്നത്, എപ്പിസോഡ് വരുന്നത്. സോ കറക്റ്റ് ആയിട്ടെല്ലാം കാണുക. 1:55 ഞങ്ങൾ വരും നിങ്ങളെ കാണാനായിട്ട്. സോ ദിസ് ഇസ് ബിബി കഫേ കോ പ്രസിഡന്റ് ബൈ ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രോട്ടക്ട്.